ഹേയ് ഗൈസ്, എല്ലാവർക്കും ടൂൾ സ്റ്റാർ ഗെയിമിങ്ങിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഗൈസ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ സെമിയോ നമ്മളെടുത്ത് ഒരു 5 vehicles മോഷ്ടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും അവഞ്ചേഴ്സിന്റെ വെഹിക്കിൾസ് ആട്ടോ. കൊറേ സൂപ്പർ പവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ 5 vehicles. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഒരു വെഹിക്കിൾ മോഷ്ടിച്ചത് ഈ കാണുന്ന വെഹിക്കിൾ ആണ് കേട്ടോ. ഇതില് നമുക്ക് പവർ എന്താണെന്ന് വെച്ചാൽ വെള്ളത്തിന്റെ മേഖലയിൽ കൂടെ ഈ വെഹിക്കിൾ ഓടിക്കാൻ പറ്റും. കണ്ടില്ലേ, ഈ വെഹിക്കിൾ വെച്ചാൽ നമുക്ക് വേറെ ലോകത്തോട്ട് വേറെ ഇല്ലെങ്കിലോട്ടൊക്കെ നമുക്ക് പോകാൻ കേട്ടോ. അടിപൊളി സംഭവമാണ്. അത് നൈട്രക്കെ വെള്ളത്തിന്റെ വിലക്കിൽ ഓടിക്കാൻ കാണാനാണോ സാധനം കണ്ട. അപ്പൊ ഇതാണ് ഇതിന്റെ സൂപ്പർ പവർ. അപ്പൊ അതുമാതിരി തന്നെ അവിടെ കുറെ വണ്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ക്ലൈമറ്റ് ചേഞ്ച് ആവണത്, പിന്നെ പറക്കണ വണ്ടി, പിന്നെ അതുമാതിരി ഇടിച്ചു തെറിപ്പിച്ച് പോകുന്ന സ്പീഡിൽ അവിടെ കുറെ പവർ ഒക്കെ ഉള്ളത്, മറ്റേ തീയൊക്കെ പോകുന്ന കുറെ കുറെ പവർ ഉള്ളതൊക്കെ വണ്ടി അവിടെ ഉണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും മോഷ്ടിക്കണം അടുത്തത്. ഒരു വട്ടം നമ്മൾ എന്ത് ചെയ്ത് ഈ വണ്ടി മോഷ്ടിച്ചപ്പോ അവര് ലൊക്കേഷനും കാര്യങ്ങളൊക്കെ മാറ്റി, മനസ്സിലായാ? അപ്പൊ അവർക്ക് അറിയാലോ ഇവിടെ സുരക്ഷിതമല്ല എന്ന് അറിഞ്ഞപ്പോൾ ഇവരെന്ത് ചെയ്തത്, അതൊക്കെ മാറ്റി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാമോ, അടുത്ത വണ്ടി നമ്മൾ മോഷ്ടിക്കാൻ പോണു. ഓക്കെ, അപ്പൊ അതിന്റെ ലൊക്കേഷൻ നമുക്ക് സിമിയോന് എടുത്ത് പോയി ചോദിക്കണം. അപ്പൊ ഇതെന്തായാലും ഈ വണ്ടി സിമിയോടെ അടുത്ത് കൊണ്ടാക്കിയിട്ട് നമുക്ക് എന്തായാലും ഇത് RC കാർഡൊക്കെ പണിയിപ്പിക്കാൻ കൊടുക്കണം നമ്മുടെ സിമിയോണിന്. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ നേരെ പോണത് നമ്മുടെ സിമിയോന്റെ ഡീലർഷിപ്പിലോട്ടാണ് ഗൈസ്. നല്ല വേവ്സും കാര്യങ്ങളൊക്കെ അടിക്കുന്നുണ്ട് കേട്ടോ, കാറ്റടിക്കാന്ന് പറഞ്ഞേ. നല്ല വേവ്സും കാര്യങ്ങളൊക്കെ അടിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മളെന്തായാലും ഇപ്പൊ ഇതിപ്പോ നമുക്ക് കരയിലും ഓടിക്കാം വെള്ളത്തിലും ഓടിക്കാം, അതാണ് ഈ കാറിന്റെ പ്രത്യേകത. ഞാൻ കാണിച്ചുതരാം. ഓക്കെ, കണ്ടില്ലേ, ചെറ്റല സാധനം മോനെ. അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ ഡീലർഷിപ്പിലോട്ട് പോകാം. അടാ, ഇവിടെ എന്താടാ, ഇവിടെ JCB കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇവിടെ എന്തൊരു വർക്ക് നടക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഇവിടെ 2 JCB എന്നാലും ഞാൻ സാധാരണ 1 JCB ആണ് കാണാറ്. ഇത് 2 JCB. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും നേരെ നമ്മുടെ ഡീലർഷിപ്പിലോട്ട് അങ്ങോട്ട് പോവാം മോനെ. ഗൈസ്, അപ്പൊ അതുമാതിരി തന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ് എന്ന് വെച്ചാൽ ജസ്റ്റ് 1K likes ആണ്. അപ്പൊ നമ്മുടെ ഈ വീഡിയോയില് നല്ല നല്ല അടിപൊളി കണ്ടന്റും കാര്യങ്ങളൊക്കെ സജസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുടെ പേര് നമ്മൾ എന്ത് ചെയ്യും, നമ്പർ പ്ലേറ്റിൽ കൊടുക്കണതായിരിക്കും. നമ്മൾ ഈ സൂപ്പർ കാർസിന്റെ RC കാർഡ് നമ്മൾ പണിയാൻ കൊടുക്കുന്നുണ്ടല്ലോ സിമിയോന്റെ അടുത്ത്. അപ്പൊ ആ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് നമ്മൾ എന്ത് ചെയ്യും, നിങ്ങളുടെ പേരും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കണതായിരിക്കും. അപ്പൊ നല്ല അടിപൊളി കണ്ടന്റും കാര്യങ്ങളൊക്കെ വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കമന്റ് ചെയ്യാം. ഓക്കെ, ലൈക്കും സബ്സ്ക്രൈബ് എന്തായാലും ചെയ്തിരിക്കണം. അതുപോലെ തന്നെ ഇന്നത്തെ ലൈക്ക് ടാർഗറ്റ് 1K easy ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും നേരെ നമ്മുടെ സിമിയോടെ ഡീലർഷിപ്പിലോട്ട് പോകാം. അപ്പൊ ഈ അടുത്ത സ്ഥലം എവിടെയാണോ എന്ന് എനിക്ക് അറിയത്തില്ല കേട്ടാ. ഓ, ഈ വണ്ടി ഇച്ചിരി പാടുണ്ട് ഓടിക്കാൻ, എന്നാലും അടിപൊളിയാ കേട്ടാ. അതുമാതിരി തന്നെ ഈ വണ്ടി രാത്രി ഫുൾ ലൈറ്റ് എത്തും. ഇതിന്റെ പെയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ഗ്ലോയിങ് പെയിന്റ്സ് ആണ് കണ്ടാ. അപ്പൊ അതാണ് ഈ വണ്ടിയുടെ വേറൊരു പ്രത്യേകത. അപ്പൊ അടുത്ത ലൊക്കേഷൻ എന്തായാലും ഇച്ചിരി സീൻ ആയിരിക്കും തോന്നുന്നുണ്ട്. കാരണം കഴിഞ്ഞ ഫൈറ്റ് എന്ന് പറഞ്ഞാൽ അയ്യോ ഗൈസ്, നിങ്ങൾ എന്തായാലും മസ്റ്റ് ട്രൈ ആണ് ആ വീഡിയോ. ഓക്കെ, നിങ്ങൾ ചാനലും ചെക്കൗട്ട് ചെയ്ത് നോക്കുക, നമ്മളത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയില്. ഓ, ഈ വണ്ടി നമ്മൾ ഒരു കണക്കിനാണ് നമ്മൾ മോഷ്ടിച്ചത്. എന്റെ പൊന്നോ, അവിടെ ഫുൾ മിലിറ്ററി കാര്യം, നമുക്ക് 5-star ഫുൾ സ്റ്റാർ നമുക്ക് വാണ്ടഡ് ലെവല്. അവരെ ഹെലികോപ്റ്റർ ഒക്കെ വന്നിട്ട് നമ്മൾ നേരെ വെള്ളത്തിലോട്ടിട്ടായിരുന്നു നമ്മൾ രക്ഷപ്പെട്ടു. കാരണം ഈ വണ്ടിയുടെ സ്പെഷ്യാലിറ്റി അതാണല്ലോ, വെള്ളത്തേക്ക് അടിക്കാൻ പറ്റും. പക്ഷെ പോലീസുകാരുടെ കാര്യം വെള്ളത്തേക്ക് അടിക്കാൻ പറ്റത്തില്ല. അതാണ് ആ വണ്ടി ഈ വണ്ടി തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, അപ്പൊ നമ്മളെന്തായാലും ഡീലർഷിപ്പ് എത്താറായിട്ടുണ്ട്. ഭയങ്കര സൗണ്ട് ഉണ്ട് കേട്ടോ, വെള്ളത്തിന്റെ ഒരു ടൈപ്പ് സൗണ്ട് അല്ലേ, ഇല്ലേ, വെള്ളത്തിന്റെ ഒരു ടൈപ്പ് സൗണ്ട് കേൾക്കുന്നില്ലേ നിങ്ങൾക്ക്? ഓക്കെ, ഓക്കെ, സിമിയോ ഇവിടെ ഉണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാം മോനെ. ഹലോ സിമിയോനെ, വണ്ടി നമ്മൾ സെറ്റാക്കി കൊണ്ട് വന്നിട്ടുണ്ട്. എടാ ഫ്രാങ്ക്ലിനെ മോനെ, വിഷയം എടാ, ഞാൻ നിന്നെ കൊണ്ട് ഒരിക്കലും പൊക്കിക്കൊണ്ടിരാൻ പറ്റുന്ന നമ്മൾ വിചാരിച്ചില്ല കേട്ടോ. പക്ഷെ നീ എന്തായാലും കൊണ്ടത് മോനെ, വിഷയം എടാ, നിനക്ക് എന്താടാ എന്നെ ഇപ്പൊ വേണ്ടത്? സിമിയോനെ, എനിക്ക് ആ കാണുന്ന വണ്ടി ഇല്ലേ, ആ വണ്ടിയുടെ സെയിം സാധനം എനിക്ക് RC ആക്കി തരണം, പറ്റുമോ? സെറ്റ്, നീ ഒരു കാര്യം ചെയ്യ്, ഇനി 4 വണ്ടിയോടെ നമുക്ക് അടിച്ചു മാറ്റാനുണ്ട്. അതിൽ 2-ാമത്തെ വണ്ടിയുടെ ലൊക്കേഷൻ 2-ാമത്തെ 3-ാമത്തെ വണ്ടിയുടെയും ഒരു ലൊക്കേഷൻ എന്ന് പറഞ്ഞത് നമ്മുടെ സിറ്റിയുടെ അടുക്കിലായിട്ട് ഒരു മിലിറ്ററി ക്യാമ്പ് വരുന്നുണ്ട്. അവിടെയാണ് അവിടെ ഇല്ലീഗൽ പ്രോപ്പർട്ടീസും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഓക്കെ, ഒരു ഇല്ലീഗൽ പ്രോപ്പർട്ടിയില് ഇല്ലീഗൽ ബിസിനസും കാര്യങ്ങളാണ് നടക്കുന്നത്. ഓക്കെ 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 ഓക്കെ, അപ്പൊ അങ്ങനെ നടക്കുന്നുണ്ടല്ലോ നമ്മുടെ സിറ്റിയില്. അപ്പൊ അതുമാതിരി തന്നെ ഫ്രാങ്കിലെ അവിടെ കൊറേ മിലിറ്ററിക്കാരും ഉണ്ടായിരിക്കും, കുറെ മാഫിയാസും ഉണ്ടാവും. ഇവര് തമ്മിൽ രഹസ്യമായിട്ടുള്ള ഡീലിംഗ് ആണ്, അതും ഗവൺമെന്റ് അറിയാണ്ട്. ഓ, അങ്ങനെ നടക്കുന്നുണ്ട്. പക്ഷെ ഇതെന്താണ് പോലീസ് പിടിക്കാത്തത്? അങ്ങനെയാണ് പിടിക്കത്തില്ല, കാരണം മാഫിയത്തെ ആൾക്കാരൊക്കെ ഭയങ്കര സീനാണ്. ഓക്കെ 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 ഓക്കെ. അപ്പൊ നീ ഒരു കാര്യം ചെയ്താൽ മതി, മിലിറ്ററി മാഫിയ അല്ലേ, നീ ചെസ്റ്റും ചെറുതായിരുന്നു, അവിടെ പോലെ ചെറിയൊരു വെടിയപ്പും കാര്യങ്ങളൊന്നും മിലിറ്ററിക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും മാഫിയക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും വെടി വെച്ചോളൂ. കാരണം അവന്മാരല്ലെങ്കിലേ പ്രശ്നമാണ്, തൊട്ടി തൊട്ടി കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വെടിയപ്പും പാവായിരിക്കും. അപ്പൊ അതിന്റെ ഇടയിൽ നിനക്ക് എന്ത് ചെയ്യാം, അവിടുത്തെ വണ്ടി മോഷ്ടിച്ചിട്ട് വേണം. സെറ്റ് സെറ്റ്, അത് കൊള്ളാലോ, നല്ല
നല്ല ഐഡിയ ആണല്ലോ. അത് അവൻ നിന്റെ പേരും അറിയത്തില്ല ഫ്രാങ്കലിനെ, നീ എന്ന് അറിയത്തില്ല നിന്റെ പിന്നിലുള്ളത്. അത് കൊള്ളാം കേട്ടാ. അഭിനെ എന്താ ഈ സാധനം വെച്ചോയല്ലേ? അതെന്തുവാണ്? ആ ഇത് ഇച്ചിരി മറ്റേ നമ്മള് ഗ്രാനൈറ്റ് ലോഞ്ചർ അല്ലേ, അതാണ്. ഓ സെറ്റ് 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 പേട സാധനം. ആ ഇതൊക്കെ അങ്ങോട്ടേ വേണ്ട പറച്ച ഒരു പ്രശ്നവുമില്ല. അവന്മാരെ പൊട്ട മിലിറ്ററികാരും പോലീസുകാരും ആണോ ഉള്ളത്. കാരണം മാഫിയായിട്ടൊക്കെ ഡീലിംഗ് മറച്ചേക്കലാണ് പൈസക്ക് വേണ്ടിട്ട്. അപ്പൊ നീ ഒന്ന് നോക്കണ്ട, അവന്മാരൊക്കെ തന്നെ വെടിയേറ്റ് വന്നോ. അന്നൊരു സാധനം എടുത്തോ. ഓക്കെ ഓക്കെ സിമേന സെറ്റ്. അപ്പൊ ഞാൻ പോയിത്തരാം. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് എന്തായാലും സിറ്റിയുടെ നടുക്കിലായിട്ടാണ് സംഭവം നടക്കണെന്നാ പറഞ്ഞേക്കണം. ഓക്കെ അപ്പൊ നമുക്ക് എന്തായാലും അങ്ങോട്ട് പോയി നോക്കാം. ഇത് എനിക്ക് കൊഞ്ച് ടഫ് ആയിരിക്കും തോന്നുന്നുണ്ട്. സാധാരണ നമ്മള് മിലിറ്ററിക്കാരനെ ഒരു വിധത്തിലാണ് നമ്മള് രക്ഷപ്പെട്ടത്. ഇതെന്ന് പറയുമ്പോ മാഫിയ ഉണ്ട് അവിടെ, മിലിറ്ററിക്കാരുണ്ട്. ഓ പക്ഷെ ഗ്രാനേഡ് ലോഞ്ചർ വളരെ കുഴപ്പമില്ലാട്ടോ, നമുക്ക് ഒരു കാര്യം ചെയ്യാം. ചറ ഗ്രാനേഡ് ലോഞ്ചർ അങ്ങനെ അടിച്ച് അങ്ങോട്ട് കൊടുക്കാം അവന്മാർ രണ്ടാക്കിലോട്ട്. അപ്പൊ എന്തായാലും അവര് ഒന്നാമത് അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെച്ചോളൂ അവന്മാര്, പോലീസ് മാഫിയാണ് മനസ്സിലായ. ചെറിയൊരു പൊരി നമ്മൾ ഇട്ടുകൊടുത്ത ബാക്കി അവന്മാരെ അങ്ങോട്ട് വെടിവെച്ച് തീർത്തോളും. അതിന്റെ അടുത്ത് രണ്ടു മൂന്ന് ഗ്രാനൈഡ് ലോഞ്ചർ വെച്ച് രണ്ട് മൂന്ന് നൈഡോ കഴിഞ്ഞാൽ പിന്നെ തീർത്ത അവന്മാരുടെ കഥ. ഓക്കെ ഇതെന്തായാലും ഇതെന്തായാലും ഒരു എന്റർടൈൻമെന്റ് ആയിട്ടുള്ളൊരു മിഷൻ ആയിട്ട് തോന്നുന്നുണ്ട് എനിക്ക്. കാരണം മുട്ടക്ക് ഓമണ്ടി ആണ് ഇപ്പൊ നടക്കാൻ പോണത്. ഓക്കെ അപ്പൊ നമുക്ക് എന്തായാലും നേരെ അങ്ങോട്ട് പോവാം. സിറ്റിയുടെ നടുക്കിലായിട്ടാണ് പറഞ്ഞേക്കണത്. സിറ്റിയുടെ നടുക്കിൽ എന്ന് പറയുമ്പോൾ ഇവിടെയാണ് ഓൾമോസ്റ്റ് നടക്കാറ് ഇങ്ങനത്തെ ഇല്ലീഗൽ ആക്ടിവിറ്റീസ്. നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് വേണം പോവാനായിട്ട്. ഓക്കെ ഓക്കെ അപ്പൊ നമ്മൾ ഓൾമോസ്റ്റ് എത്താം. ആ അതെ 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 അവിടെ 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 എന്തെങ്കിലും നടക്കുന്നൊക്കെ ഉണ്ടല്ല. ഓക്കെ ആ ഭാഗത്തായിട്ടാണ് നമ്മുടെ പരിപാടി നടക്കണത്. ഓക്കെ ഞാൻ ആദ്യം ഉണ്ടല്ല കല്ലിന്റെ അവിടെ നമുക്ക് ആ ഓക്കെ 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 കല്ലിന്റെ അവിടെ നോക്കാൻ പറ്റും. വേറെ വല്ല വ്യൂ ഉണ്ടോ നോക്കാനായിട്ട്? വേറെ എടേ എടേ പ്രൈവറ്റ് ജെറ്റും പ്ലെയിനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടാ. അതുകോ മോനെ എടാ നമുക്ക് ഇതിന്റെ മേലെ കയറി നോക്കാൻ പറ്റാവോ? നോക്കട്ടെ 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 നോക്കട്ടെ. ഓക്കെ എടാ നിന്റെ മേലെ എന്താ കാണാൻ പറ്റത്? ഓക്കേ ഇവിടെ നിന്ന് പോലീസുകാർ കാണത്തില്ല എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് നോക്കി നോക്കട്ടെ കേട്ടോ ഫോൺ വെച്ചിട്ട്. ഫോണ് ക്യാമറ ഓക്കെ 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 ഓക്കെ. എടാ അതല്ലടാ കാറ്. ഓ ദേ ഒരു കാറത്, ഒരു കാറത്. എടാ രണ്ട് കാറും വിഷയാണ്. അത് എന്തുവാണ് വാല അത്? അതെന്തോന്ന് കാറ്റ് സൂന മറ്റേ സാന ചുഴലിക്കാറ്റ്. അത് എടാ ഇതിൽ ഏത് വണ്ടി ഇപ്പൊ എടുക്കും നമുക്ക്? എനിക്ക് തോന്നണ അത് സ്പീഡിന്റെയും ഇത് പറക്കണതാണോ? നമുക്ക് സ്പീഡ് പോരെ. ഓക്കെ നമുക്ക് എന്തായാലും സ്പീഡ് എടുക്കാം. ഓക്കെ പക്ഷെ അതുമാതിരി തന്നെ എടേ സ്വർണ്ണം അല്ലേ ഇത്? സ്വർണം തോക്ക് മിസൈല് എന്റെ മോനെ കൊറേ സാധനങ്ങൾ ഉണ്ടട്ടോ അവിടെ. അതുമാതിരി തന്നെ എടാ ബാങ്കിന്റെ വണ്ടി, എടാ പൈസ ഉണ്ട് അവിടെ. എടാ ഇത് എന്തോ വലിയ ഡീലിംഗ് ആണ് കേട്ടാ, മാഫിയ മിലിറ്ററിയും തമ്മിലുള്ള എന്തോ വലിയ ഡീലിംഗ് ആണ് മോനെ. ഓ അതും ഇങ്ങനെ എടാ ഇതൊക്കെ നോക്കട്ടാ, ഡോറൊക്കെ അടച്ചിട്ട് അതിന്റെ ഉള്ളിലായിട്ട്. അതപ്പോ ആർക്കും മനസ്സിലാവത്തില്ല കേട്ടാ, മനസ്സിലായ തെറ്റിദ്ധരിക്കത്തില്ല. അതുമാതിരി ഇവിടെ മറ്റേ ഹാക്കിങ്ങിന്റെ വണ്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതാകുമ്പോ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആൾക്കാർ ഗവൺമെന്റ് ഒക്കെ പോലീസുകാരൊക്കെ ഇവരെ പിടിക്കാൻ വേണ്ടി വരുമ്പോ ഇങ്ങനെ സംഭവം നടക്കണമെന്ന് അറിയുമ്പോ രക്ഷപ്പെടാല്ല. ഈ അപ്പുറത്തൊരു ജെറ്റ് കേട്ടാ. ഓക്കെ അപ്പൊ എന്തായാലും നമ്മുടെ പരിപാടി അങ്ങോട്ട് തുടങ്ങാം മോനെ. ഗ്രാനൈഡ് ലോഞ്ചർ ആദ്യം ഒരു വെടി ആയി നമുക്ക് ഇവിടെ നിന്ന് വെടിയൊക്കെ ഉണ്ടാ. ഓക്കെ അയ്യോ ഇവിടെ നോക്കല്ല, ഇവിടെ നിന്ന് വെച്ചാൽ പോലീസ് അവന്മാർ കണ്ടാൽ കോൾസും കാര്യങ്ങളൊക്കെ കൊടുക്കും. ഓക്കെ അപ്പൊ നമുക്ക് എന്തായാലും നൈസായിട്ട് അങ്ങോട്ട് പോവാം. അവിടെ കുറെ ആൾക്കാരെ നിൽക്കണം കണ്ടായിരുന്നു. അവിടെ നിന്ന് അങ്ങോട്ട് വെടി തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ആർക്കും നമ്മളെ മനസ്സിലാവത്തില്ല. ഓക്കെ ഇതിന്റെ മേലെ കാണാൻ പറ്റുമോ? ഇതിന്റെ മേലെ ഒന്നും വ്യൂവേ ഇല്ല. ഓക്കെ അതുമാതിരി തന്നെ അവിടെ മേലും കുറെ ആൾക്കാർ ഗാർഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടാ. ഇതിന്റെ മേലെ കയറാൻ പറ്റുമോ? ഓക്കെ ഇതിന്റെ മേലെ കയറി ഇങ്ങോട്ട് ചാടണം നമ്മള്. ഓക്കെ ഓക്കെ ഓ അതെ ഒരുത്തര അവിടെ നോക്കി നിൽക്കണം. നോക്കിയേ മറ്റേ ടെലസ്കോപ്പും വെച്ചിട്ട്, ടെലസ്കോപ്പ് അല്ലല്ല മറ്റേ സാധനത്തിന്റെ ബൈനക്കുലറാ. ഈ രണ്ട് വണ്ടി പൊട്ടിക്കാണ്ട് വേണം നമുക്ക് കിട്ടാനായിട്ട്. ബാക്കി ഇവിടുത്തെ എന്ത് വണ്ടികളൊക്കെ പൊട്ടിച്ചാലും നമുക്കൊരു ഇഷ്യൂ ഇല്ല. ഓക്കെ ഒരെണ്ണം നമുക്ക് അങ്ങോട്ട് വിടാം. ഓക്കെ ഒരെണ്ണം ഇങ്ങോട്ടും വിടാം. ഓക്കെ ഓക്കെ ഇനി അവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെച്ച് തുടങ്ങിക്കോളൂ. അതാണ് കോമഡി മോനെ. ഇവന്മാരി അത്തില്ല അത്. ഓക്കെ 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 അവന്മാര് തമ്മിൽ വെടി തുടങ്ങി കേട്ടോ. അയ്യോ വെടി തുടങ്ങി വെടി തുടങ്ങി വെടി നമുക്ക് കിട്ടുന്നുണ്ട് നമുക്ക് കിട്ടുന്നുണ്ട്. കണ്ട ഇതാണ് പറഞ്ഞത്, പോലീസുകാരും മിലിറ്ററിക്കാരും മാഫിയക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും അടിയേക്കോളും. ഇതാണ് ഏറ്റവും വലിയ കോമഡി പറഞ്ഞത്. ഇത് നോക്ക് മോനെ, അതിനിടെ നമ്മളടിക്കാൻ വേണ്ടി വരുന്ന നമുക്ക് കൊല്ലാം. ഇവൻ ചത്തിയില്ലേ? നോക്കി നിക്കണടാ നീ, നോക്കി നിക്കണം നോക്കി നിക്കണ. ഓക്കെ കട 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 അവിടെ വെടിയപ്പ് കാര്യങ്ങളൊക്കെ ആയി. ഇതൊന്നും നമുക്കൊന്നും അറിയണ്ട കേട്ടാ. അവര് തമ്മിൽ അങ്ങനെ വെടിയേറ്റ് അങ്ങോട്ട് തീർത്തോളൂ. കാരണം മാഫിയും പോലീസുകാരൊക്കെ അറിയുമ്പന്മാർ വിചാരിച്ചോളും
അതിന്റെ ഇടയിൽ മിലിട്ടറിക്കാരെ കണ്ടിട്ടാ. ഓ ഒരത്തും ചാടിച്ചത്ത് മോനെ. ഓക്കെ എടാ ഹെലികോപ്റ്റർ ഇവിടെ, ഹെലികോപ്റ്റർ ഇവിടെ, ഡ്രൈവറിനെ അടിച്ചു വന്നു നമ്മള്. ഓ അപ്പഴേ ആളി അതങ്ങ് ഇല്ലാണ്ടേ കേട്ടാ മോനെ. നമുക്ക് എന്തായാലും ഇവന്മാരും ദുഷ്ടന്മാരാണ്. ഓക്കെ കാരണം ഇവ മരിച്ച ഇണ പ്രവൃത്തി വെച്ചാൽ മോശം പ്രവൃത്തിസാണ്. നമുക്ക് എന്തായാലും ഇവരെ അങ്ങോട്ട് കൊല്ലാം, പ്രശ്നമൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചാല് ഇവന്മാരല്ലേ നാടിനെ രക്ഷിക്കേണ്ടത്. അത് ഇവന്മാരത് മാഫിയക്കാരെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ നടത്തുന്നു അല്ലേ. എടാ ദേവ ഒരുത്തന അവിടെ നിൽക്കുന്നു. ഓക്കെ അവൻ ഡൗൺ ആയിട്ടുണ്ട്. അതുമാതിരി ദേവ ഒരു ഹെലികോപ്റ്റർ. ഓക്കെ അയാളെ എത്തു. ഓ നമ്മളെ വിടിയൊക്കെ കേട്ടാ മോനെ. ഓക്കെ 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 എടാ നമ്മളിടിക്കാൻ വരണ്ട ഒരു നമ്മളിടിക്കാൻ വരുന്നത്. ഓക്കെ അവൻ ചേത്ത് കിടക്കാനവിടാ. ഓക്കെ അപ്പൊ നമുക്ക് വേണ്ട വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ വണ്ടി വേണം. അടേ ഈ വണ്ടി അല്ല കുറച്ചുകൂടെ നല്ലത്, ഇത് നമ്മൾ സ്പീഡിൽ രക്ഷപ്പെടാം. കാരണം ഇപ്പോഴത്തെ ഫോർ സ്റ്റാർ പോലീസുകാരെ നമുക്കൊക്കെ മേലെ നിന്നൊക്കെ വിടിയിട്ടുണ്ട്. ഓക്കെ നമുക്ക് തന്നെ പോകാം. ഓ അടുത്ത് തന്നെ പറക്ക പറക്കാൻ എന്തോ സംഭവം ഉണ്ടറാ മോനെ. ഓ എൻ്റെ ഇതിന് സ്പീഡ് നോക്കിയേ എൻ്റെ മോനെ. എടാ ഇത് നമുക്ക് നല്ല സ്പീഡ് ഉണ്ട് കേട്ടോ, അത് കൺട്രോൾ ആയിട്ട് പാടുണ്ട്. അപ്പൊ അതൊക്കെ ഓടിക്കേണ്ടി വരുന്നത്. ഓ എടാ ബുള്ളറ്റ് പ്രൂഫ് ആണ്. എടാ ബുള്ളറ്റ് അല്ല ഇതിന്റെ മേലൊക്കെ വെടി വരുമ്പോഴേ ബുള്ളറ്റ്സ് കണ്ട ഒന്നും തട്ടുന്നില്ല. അതാന്ന് എബിലിറ്റീസ് കണ്ട ആളിയ. എടേ പറക്കുന്നുണ്ട് വണ്ടി. ഓ പറക്കുന്നു കേട്ടാ മോനെ. ഇതെങ്ങനെ പറപ്പിക്കുക? ഓ ആ എടാ അടിയില്. ഓ മനസ്സിലായാ അടിയില് മറ്റേ സാധനം വന്ന്. എൻ്റെ മോനെ വിഷയം 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 അടിയില്. എടാ അടിയിന്ന് മറ്റേ എയർ വരണ്ട അള്ളിയാ. ഓക്കെ 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 സെറ്റ് 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 മീൻസ് അപ്പൊ ഇതാ നമുക്ക് പോലീസുകാരെ പറ്റിക്കാട്ടാ. പോലീസുകാർ വരുമ്പോ നമുക്ക് ഇങ്ങനെ കടിക്കാം മോനെ. എടാ ഇത് നമുക്കൊരു ഊസിയും കൂടെ ഗണ്ണും കൂടെ ഉണ്ടെങ്കിലുണ്ടല്ല നമുക്ക് ആകാശത്തെ കൂടെ വെടിയൊക്കെയായിരുന്നു അള്ളിയ സെറ്റായിരുന്നില്ലേ. പോന്നോക്ക് പോന്നോക്ക്. ഇതെന്താണ് മറ്റേ മറ്റേ ഗ്രാനി എന്നാ നമ്മള് പറയണത്. ഗ്രാനി അല്ല മറ്റേ ജീനിയുടെ മറ്റേ പറക്കും കമ്പളയില്ലേ അത് മതി സാധനം. എടാ ഇത് നമുക്ക് ഇടിച്ചു നോക്കിയാലും നമുക്ക് ഹെലികോപ്റ്ററും ഇടിക്കാൻ വേണം നോക്കട. ഓക്കെ ഓ ജസ്റ്റ് മിസ് കേട്ടാ. ഓക്കെ നമ്മളെ ഇന്നത്തെ ടാസ്ക് അതാണ് ഇടിച്ചു പോകട്ടാ. എടാ തട്ടുന്നില്ലടാ. ഓ അമാരിച്ചിരി ഇപ്പൊ ഡ്രൈവർ ഡ്രൈവർ കേട്ടാ. ഓക്കെ 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 ഇടിച്ച് ഇടിച്ച് ഇടിച്ച്. എടാ ഒന്നും പറ്റിയില്ലടാ അതെന്തോന്നൊന്നും പറ്റാ ചെന്നാലും മോനെ. ഓ ജസ്റ്റ് മിസ് കേട്ടാ. ഇത് നമ്മളടിക്കാം, ഇത് നമ്മളടിക്കും, ഇത് നമ്മളടിക്കും. ഇല്ല 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 എൻ്റെ അളിയ. എനിക്ക് തന്നെ അയൺ മാൻ്റെ വല്ല വണ്ടി ആയിരിക്കും ഉണ്ടാ സംശയമുണ്ട്, എനിക്ക് നല്ല രീതിക്ക് സംശയമുണ്ട്. ഓക്കെ കമോൺ കമോൺ. ഓ എടാ ഒന്നും പറ്റിയില്ലടാ ഒന്നും പറ്റിയില്ല. ഓക്കെ കാരണം ആകാശത്തുള്ള കാരണം ചിരിപ്രോ ഡ്രൈവേഴ്സാണ് ഓടിക്കുന്നത്. അപ്പോൾ അതൊന്നും പറ്റിയില്ല നമുക്ക്. നമുക്ക് എന്തായാലും നല്ല രീതിക്ക് ആകാശത്തോട്ട് പോയി നോക്കാം. ഓക്കെ ഓക്കെ പോയി നോക്കട്ടെ പോയി നോക്കട്ടെ. രക്ഷപ്പെടാൻ നോക്കട്ടെ. എടാ പ്ലെയിൻ്റെ അടിക്ക് പോയല്ലോ നമുക്ക്. പ്ലെയിൻ്റെ അടിക്ക് പ്ലെയിൻ്റെ അടിക്ക് എത്താൻ നോക്കട്ടെ. പ്ലെയിൻ്റെ അവിടെ പോയിട്ട് പ്ലെയിനിൻ്റെ മേളിൽ നമ്മൾ ലാൻഡ് ചെയ്യിപ്പിക്കണം. അതാണ് വിഷയമാവുക. ഇപ്പോൾ സ്റ്റാറൊക്കെ മിന്നു തുടങ്ങിയിട്ടുണ്ട്. ഓ മറ്റേ അപ്പം മറ്റേ വണ്ടി എന്തായിരിക്കും? നമ്മൾ മറ്റേ വണ്ടിയാണ് ഈ പറക്കണ വണ്ടി എന്ന് വിചാരിച്ചത്. മറ്റേ വണ്ടി അപ്പം എന്തായിരിക്കും? ഓക്കെ നമുക്ക് എന്തായാലും നേരെ പ്ലെയിൻ എത്തിയ. ഓക്കെ ഓക്കെ പ്ലെയിൻ എത്തി പ്ലെയിൻ എത്തി. ഈ പ്ലെയിൻ ഇടിച്ചു നോക്കാം. നമ്മൾ പ്ലെയിൻ ഇടിച്ചു നോക്കിയാലോ. വൈറ്റ 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 നോക്കട്ടെ. എടാ മോനെ. ഓ മോനെ ഇല്ലടാ പ്ലെയിനൊന്നും പറ്റത്തില്ല കാരണം പ്ലെയിൻ നല്ല സ്പീഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ ഓ ഇതൊന്ന് നിർത്താൻ പറ്റും. ഓക്കെ ഇതൊന്ന് നിർത്താൻ പറ്റും കേട്ടാ മോനെ. എടാ നമ്മളെ തട്ടിട്ടാ പ്ലെയിൻ, നമ്മളെ തട്ടിട്ടാ. നമ്മൾ ഏതോ ഒരു കാട്ടിലാ എടാ വെള്ളത്തിലായി മോനെ. അപ്പൊ നമുക്ക് നേരെ സിമിയോന്റെ അടുത്തോട്ട് പോവാം. ഓക്കെ അടാ ഇങ്ങനെ പോവാല്ല സിമിയോന്റെ അടുത്തേക്ക്. എടാ ഇങ്ങനെ പോവാലട സിമിയോന്റെ അടുത്തേക്ക്, അതാണ് കുറച്ചുകൂടെ സുഖം കേട്ടാ. ഓ ഓക്കെ ഓക്കെ ഓക്കെ. എടാ ഓ എന്റെ അളിയ ഇപ്പത്തെ നമ്മള് ചത്തുപോയാലേ നമ്മളെ സാധനം ഓഫ് ചെയ്ത് പോയി അറിയാണ്ട്. ഓ ഓക്കെ 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 ഓക്കെ. ഇത് ഈ ബട്ടനാണ് കേട്ടാ ഞാൻ മറന്നുപോയി കേട്ടാ. കാരണം നമ്മളിപ്പോ ഈ സാധനം ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ വളർത്തി വിടും. അയ്യോ നമ്മളെ നേരെ ഭൂമി നിലത്തോട്ട് കേട്ടാ. ഓക്കെ ഇപ്പോഴാണ് നമ്മളെ സാധനം ഓണായത്. ഓക്കെ ഇതാണ് നമ്മുടെ സാധനം വണ്ടിയുടെ പ്രത്യേകത. വിഷയമല്ലേ മോനെ, പോലീസുകാരൊക്കെ എന്തായാലും പോയിട്ടുണ്ട്. ഓക്കെ അപ്പൊ നമ്മളെ സിമിയോണിന്റെ അടുത്ത് പോയി സാധനം കൊടുക്കട്ടെ അപ്പൊ എന്തായാലും. ഓ കുറച്ചുകൂടെ നമ്മള് കൺട്രോൾ ചെയ്ത് ഓടിക്കണം. അടുത്തിട്ട് ടാസ്ക് ആണ് ഈ വണ്ടി ഓടിക്കാനായിട്ട് മോനെ. ഓ ബിൽഡിംഗ് ഒക്കെ ഉള്ളവരനെ ഇവരെ ഇടയക്കൂടൊക്കെ ഇങ്ങനെ ഓടിച്ചു പോകണം. നമ്മളിച്ചിട്ട് പ്രോ ഡ്രൈവർ ആയാലും കുഴപ്പമൊന്നുമില്ല, സംഭവം സെറ്റാണ് നമുക്ക് ഓടിക്കാനായിട്ട്. ഓക്കെ ഇതാണ് നമ്മുടെ സിമിയോ. ഇതേ സിമിയോ നിക്കട്ടെ സിമിയോ നിക്കട്ടെ. ആളി ഒരു മിസൈലൊക്കെ വിട്ടാലോട്ടെ.
ഓക്കെ സെറ്റ് 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 ഈ വണ്ടി ഞാൻ എന്തായാലും ഇവിടെ നിന്ന് കൊണ്ട് വെക്കട്ടെ, എന്റെ പൊന്ന ദൈവമേ. അയ്യോ ഓ ഇജാതി വണ്ടി കേട്ടാ, സീന് വണ്ടി, വിഷയ വണ്ടി. ഓക്കെ അപ്പൊ വണ്ടി എന്തായാലും നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പൊ സിമിയോൺ എന്തായാലും നമുക്ക് ഇത് ആർസിയാക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ട്. മീൻസ് അപ്പൊ എന്തായാലും ഇതിന്റെ പാർട്ട് ടു വേണമെന്ന് കുറെ പേര് പറഞ്ഞുകൊണ്ട് മാത്രം നമ്മൾ പാർട്ട് ടു ഇറക്കിയത്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്ത് നമ്മൾ എന്ത് ചെയ്യണം നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യാം. ഓക്കെ നമുക്ക് ഈ സൂപ്പർ കാറിന്റെ നമ്മൾ സീരീസും കാര്യങ്ങളൊക്കെ പോകണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, താഴെ കമന്റ് ചെയ്യുക. അതുമാതിരി തന്നെ നിങ്ങൾ അടിപൊളി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കണ്ടന്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ സജസ്റ്റ് ചെയ്യുക. ഓക്കെ അപ്പൊ നമ്മൾ എന്തായാലും ഈ വീഡിയോ ചെയ്യുന്നത് വൈൻഡപ്പ് ആണ്. അപ്പോൾ പുതിയ വീഡിയോ കാണുമായിരിക്കും. ബൈ ഗൈസ്.